ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് മറച്ചുവെച്ച് പത്തനംതിട്ട പെരുന്നാട് പഞ്ചായത്തിൽ തോട്ടഭൂമിയിൽ അനധികൃതമായി പാറ പൊട്ടിച്ചും മണ്ണ് ഖനനം ചെയ്തും ടാർമിക്സിംഗ് പ്ലാന്റ് നിർമ്മാണം നടക്കുന്നു. പരിസ്ഥിതിലോല മേഖലയുൾപ്പെട്ട പ്രദേശത്താണ് ജനകീയ പ്രതിഷേധത്തെ എതിർത്തുകൊണ്ട് നിയമലംഘനം ഇപ്പോൾ നടക്കുന്നത്. തോട്ടഭൂമി തരമാറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് അതീവ പരിസ്ഥിതിലോല മേഖലയായ പത്തനംതിട്ട പെരുന്നാട് പഞ്ചായത്തിൽ കുന്നിടിച്ചും പാറ പൊട്ടിച്ചും പുതിയ ടാർമിക്സിംഗ് പ്ലാന്റിനായി പണി ആരംഭിച്ചിരിക്കുന്നത്. മലയുടെ മുകളിലുള്ള ടാർമിക്സിംഗ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ അടുത്ത പ്രദേശങ്ങളിലുള്ള 500 കുടുംബങ്ങൾക്ക് പ്രദേശത്ത് താമസിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് തോട്ടം മേഖലയാണ്. ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്ന ഈ സ്ഥലം പ്ലാന്റേഷൻ മേഖലയാണ്. ഈ സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവന ഭീഷണി തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരമല്ലേ, പോരാട്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തോട്ടഭൂമി തരമാറ്റുന്നതിനെതിരെ വിധി നിലനിൽക്കെയാണ് പാറ പൊട്ടിച്ചും മരങ്ങൾ മുറിച്ചു മാറ്റിയും പ്രദേശത്ത് നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കോടതി വിധി നിലനിൽക്കെ ടാർ പ്ലാന്റിന് പെരുന്നാട് പഞ്ചായത്തും വിവിധ വകുപ്പുകളും എങ്ങനെ അനുകൂല ഉത്തരവ് നൽകിയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. AVT കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ് അനധികൃതമായി വിൽപ്പന നടത്തി പലരുടെയും കൈവശം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഭൂമി തോട്ടഭൂമിയാണെന്ന് കാട്ടി നിലവിൽ ഭൂമി AVTക്ക് പാട്ടത്തിന് നൽകിയ താഴത്തില്ലത്ത് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ റെഡ് കാറ്റഗറിയിൽ വരുന്ന പരിസ്ഥിതിലോല പ്രദേശത്ത് ടാർ മിക്സിംഗ് പ്ലാന്റിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാരും പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് എല്ലാവിധ അനുമതിയും ലഭ്യമായിട്ടുണ്ടെന്നാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നവരുടെ നിലപാട്. SRAMKUMAR 24 പത്തനംതിട്ട.